മൊത്തം വീട് 6500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രകൃതിയോട് ചേർന്ന് ഇപ്പൊ ഇവിടെ നമുക്ക് ഉപയോഗമുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും നേച്ചർ സിഗ്നേച്ചറിന്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. പുത്തൻപുരയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ വീടിന്റെ പേരാണ് പുത്തൻപുര. ഇത് കൊല്ലം ജില്ലയിലെ മേൽക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. കൊളോണിയൽ ട്രഡീഷണൽ ശൈലികൾ സംയോജിപ്പിച്ചിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിന്റെ മുകളിലത്തെ നിലയുടെ ഉയരം ഭൂരിഭാഗവും 35 അടിയിൽ കൂടുതലാണ് ചെയ്തിരിക്കുന്നത്. അത് എലിവേഷന്റെ ഭംഗി കൂട്ടാൻ മാത്രമല്ല എന്ന് നമുക്ക് വീടിനുള്ളിലേക്ക് കടക്കുമ്പോൾ മനസ്സിലാകും. നീളം വരാന്തയിലും സീറ്റൗട്ടിലും നിറഞ്ഞു നിൽക്കുന്ന മരത്തൂണുകൾ തന്നെയാണ് ഈ വീടിന്റെ ട്രഡീഷണൽ ശൈലി നിലനിർത്തുന്നത്. എത്ര സ്ക്വയർ ഫീറ്റ് ആണോ വീട്? മൊത്തം വീട് 6500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 6500 സ്ക്വയർ ഫീറ്റ്. എത്ര ബെഡ്റൂമുകളാണുള്ളത്? മൊത്തം നമുക്ക് 5 ബെഡ്റൂം. ഇതിന്റെ പ്ലാൻ ഒക്കെ ആരുടെ ആയിരുന്നു? പ്ലാൻ ഒക്കെ ഭൂരിപക്ഷം നമ്മൾ തന്നെയാണ് ഡിസൈൻ ചെയ്തത്. ഇന്റീരിയർ മാത്രം പുറത്ത് ജെ സ്ക്വയർ എന്ന് പറഞ്ഞ വൈക്കിലുള്ള ആൾക്കാരാണ് ചെയ്തത്. ബാക്കി ഡിസൈനിങ് എല്ലാം ഓൾമോസ്റ്റ് നമ്മൾ തന്നെയായിരുന്നു. പഠിക്കാണോ? ഞാൻ പഠിക്കുന്നു. എന്താണ്? ഞാൻ MBA പഠിക്കുന്നു. ആ പേര് ചോദിച്ചില്ല, സോറി. എന്റെ പേര് ആകാശ്. ആകാശ്. അതിമനോഹരമായിട്ടുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള പ്രധാന വാതിൽ നമ്മളെ എല്ലാവരെയും ആകർഷിക്കും. അതിൻ്റെ വലിപ്പം തന്നെയാണ് പ്രധാനം. പിന്നെ അതിലുള്ള കൊത്തുപണികൾ. ഇത് അത്തംകുടിയിൽ നിന്നും കൊണ്ടുവന്ന ഒരു വാതിലാണ്. നല്ല സോളിഡായിട്ടുള്ള തേക്കാണ്. അത്യാകർഷകമായ ഫേർണിച്ചറുകൾ സ്വാഗതമോകുന്ന സ്വീകരണ മുറി. വലിയൊരു ഹാളാണ്. ആ ഹാളിനെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒന്ന് അതിഥികൾക്കുള്ള ഒരു ഏരിയയും കുടുംബാംഗങ്ങൾക്ക് സ്വസ്ഥമായിരിക്കാനുള്ള മറ്റൊരു ഭാഗവും നമുക്കിവിടെ കാണാം.
ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴുള്ള സ്റ്റെയർ കേസ് പൂർണ്ണമായും തടി കൊണ്ട് നിർമ്മിച്ചതാണ്. തടി കൊണ്ടുള്ള ആ സ്റ്റെയർ കേസിൽ കയറുമ്പോൾ തന്നെ ഒരു മുഴക്കം നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം തടി പാനൽ ചെയ്യുമ്പോഴും തടി കൊണ്ട് നിർമ്മിക്കുമ്പോഴും ഉള്ളൊരു വ്യത്യാസം അതാണ്. ഇപ്പം രണ്ടാമത്തെ നിലയിലെ കാഴ്ചകൾ കാണാം എന്ന് കരുതി മുകളിലേക്ക് കയറിയപ്പോൾ വളരെ വലിയ കാഴ്ചകളാണ് അവിടെ ഉള്ളത്. രണ്ട് നിലയിൽ നിർമ്മിച്ചിരിക്കുകയാണെങ്കിലും വീണ്ടും രണ്ട് നിലകൾ കൂടെയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അതായത് കോൺക്രീറ്റ് കൊണ്ട് രണ്ട് നിലയും തടി കൊണ്ട് രണ്ട് നില എക്സ്ട്രാ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വലിയൊരു കാഴ്ചയായതുകൊണ്ട് അടുത്ത അധ്യായത്തിലേക്ക് ഞാൻ അത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ തൂണുകളെല്ലാം തമിഴ്നാട് അത്തംകുടിയിൽ നിന്ന് കൊണ്ടുവന്നാണ്, അതിൻ്റെ കൂടെ കൊണ്ട് നമ്മൾ റീഫർബിഷ് ചെയ്ത് വെച്ചതാണ്. ഓ, അത്തംകുടിയിൽ നിന്ന് കൊണ്ടുവന്നതാണല്ലേ അല്ലേ? ഇത്രയധികം കൗതുക വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വീട് ഞാൻ കണ്ടിട്ടില്ല. അത്ര ഗംഭീരമായിട്ടുള്ള വസ്തുക്കൾ എല്ലാം ഒന്നിനൊന്നിന് മെച്ചമായവ. ഓളിലും അതുപോലെ തന്നെ ഷോക്കേസിലും ഒക്കെ അതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഡൈനിങ്ങിനോട് ചേർന്ന് അടുക്കള കാണാം. അടുക്കളയും സ്റ്റോർ റൂമും ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയാൽ അവിടെ ഒരു ഔട്ട്സൈഡ് കിച്ചൺ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പം അടുക്കള എല്ലാ തരത്തിലും ഒരു കംഫർട്ടായിട്ടുള്ളൊരു ഏരിയ ആക്കി മാറ്റാൻ ഇവിടെ ഡിസൈനിൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓ, പ്രത്യേകം ചെയ്തത്. അതോടൊപ്പം ഗ്യാസ് സ്റ്റൗ അങ്ങനെ വെച്ചിട്ടുണ്ടോ ഇതിനകത്ത്? ഫുൾ കുക്കിംഗ് നമുക്ക് ഇതിനകത്ത് അങ്ങ് ചെയ്യാം. ഇവിടുത്തെ ഫ്ലോറിങ് കണ്ടാൽ ഗ്രാനൈറ്റിന് ഇത്രയധികം നിറഭേദങ്ങളുണ്ടോ എന്ന് സംശയിച്ചു പോകും. കെ പ്രദീപ് ഉടമസ്ഥനായിട്ടുള്ള ഈ മനോഹരമായ വീടിന്റെ ദൃശ്യങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല. അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നന്ദി, നമസ്കാരം.